ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. വയനാട്ടിലെ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ ഒരു ലാൻഡ് ഫ്രീ ആയിട്ട് കിട്ടിയതും അത് വേണ്ട എന്ന് വെച്ചിട്ട് വേറെ ലാൻഡ് വാങ്ങിക്കുന്നതിനെ കുറിച്ചിട്ടും ഒരു വാർത്തയുണ്ടായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ വേറൊരു വാർത്ത കൂടി ഉണ്ടായിരുന്നു, 20 കിലോമീറ്ററിനുള്ളിൽ 2 മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ. മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ, 5 മെഡിക്കൽ കോളേജേ ഉള്ളൂ എങ്കിൽ ടോപ്പ് 10 ലെവലിൽ 90% മുതൽ 100% വരെ മാർക്ക് മേടിച്ച കുട്ടികൾക്കായിരിക്കും അവസരം കിട്ടുക. മെഡിക്കൽ കോളേജിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് 80%ന് മുകളിലുള്ളവർക്ക് അഡ്മിഷൻ കിട്ടും. ക്രമാതീതമായിട്ട് മെഡിക്കൽ കോളേജിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് 60% മുകളിൽ മാർക്കുള്ളവർക്കും എൻട്രൻസിൽ 10,000, 20,000, 25,000 വരെ നമ്പർ വരുന്നവർക്കൊക്കെ അഡ്മിഷൻ കിട്ടും. മറ്റേത് ഫീൽഡിലും മാർക്ക് കുറഞ്ഞവരും കഴിവ് കുറഞ്ഞവരും ബുദ്ധി കുറഞ്ഞവരും അറിവ് കുറഞ്ഞവരും ഒക്കെ പുറത്തേക്ക് വരികയാണെങ്കിൽ ഒരു സിസ്റ്റം തകരാറിലാവുന്നേ ഉള്ളൂ. ഈ മെഡിസിന് മനുഷ്യ ജീവനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. MBBSഉം MDയും എടുത്താൽ മനുഷ്യൻ എന്ന ജീവിയെ മാത്രമേ ചികിത്സിക്കാൻ പറ്റുള്ളൂ, വേറെ ഒരു ജീവിയെയും ചികിത്സിക്കാൻ പറ്റില്ല. ഇപ്പം രോഗികളെ ഉണ്ടാക്കുക, രോഗികൾ ഉണ്ടാവുക എന്നുള്ളത് ഡോക്ടർമാർക്ക് പൈസ കിട്ടാൻ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, ആശുപത്രിക്കാർക്ക് ബിസിനസ് ചെയ്യാൻ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് മനുഷ്യന് രോഗം ഉണ്ടാവുക എന്നുള്ളത്, അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നുള്ളത്. ഇത് രണ്ടും ഇപ്പം നടക്കുന്നുണ്ട്. ഇപ്പം നല്ല നല്ല ഡോക്ടർമാർ, അത് അതിൻ്റെ 7 അയൽവക്കത്തെത്താത്ത ഡോക്ടർമാർ, അവരൊക്കെ ഇപ്പം ഫ്ലറിഷ് ചെയ്യാണ്, ഫ്ലഡ് ചെയ്യാണ്. തൃശ്ശൂരിലെ ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ പോയപ്പോഴത്തേക്കും അവിടെയുള്ള പയ്യന്മാരുടെ ബിഹേവിയർ ഞാൻ കണ്ടു. കമ്പൗണ്ടർമാർ പോലും ആവാൻ യോഗ്യതയില്ലാത്തവരാണ്. കമ്പൗണ്ടർമാരെന്ന് വെച്ചാൽ മോശമായിട്ടുള്ള ജോലി എന്ന് പറഞ്ഞതല്ല, ഡോക്ടർമാരാകാൻ ഒരു തരത്തിലും ക്വാളിറ്റി ഇല്ലാത്ത കുറേ എണ്ണങ്ങളെ ക്ലാസ് എടുത്തിട്ടാണ് ഞാൻ വന്നത്. മറ്റൊരു ഹോസ്പിറ്റലിൽ പോയിരുന്നു എറണാകുളത്ത്, അവിടുത്തെ ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടർമാരെ കണ്ടു. ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ അവരുടെ പെരുമാറ്റം ഒന്ന് കാണണം. ശരിക്കു പറഞ്ഞാൽ മുമ്പിൽ നിന്ന് ചെകിടത്ത് 2 കൊടുക്കാൻ തോന്നുന്ന വിധത്തിലുള്ള പെരുമാറ്റം, ഏതാണ്ട് ഈ കാലിച്ചന്തയിൽ, കന്നുകാലി ചന്തയിൽ കന്നുകാലികളെ കെട്ടാതെ വിടുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും, അതുമാതിരിയായിരുന്നു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി പഠിക്കുന്ന ന്യൂറോ സർജൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാരുടെ സ്റ്റുഡൻസിൻ്റെ പെരുമാറ്റം. പലപ്പോഴും പല മെഡിക്കൽ കോളേജുകളിലും 50 ലക്ഷവും 100 ലക്ഷവും അല്ലെങ്കിൽ 1 കോടിയൊക്കെ കൊടുത്ത് കയറുന്നവൻ, അവൻ അവൻ്റെ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കണോ, അതല്ല രോഗികളെ ചികിത്സിച്ച് അസുഖം ഭേദമാറ്റാൻ ശ്രമിക്കണോ? ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ന്യായീകരിക്കാവുന്നതാണെങ്കിലും ന്യായീകരിക്കാൻ പറ്റാത്തതാണെങ്കിലും ധർമ്മമാണെങ്കിലും അധർമ്മമാണെങ്കിലും ആശുപത്രിയിലൊക്കെ ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ ആ 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം രൂപയുടെ ബില്ല് സെറ്റിൽ ചെയ്യാതെ ഡെഡ് ബോഡി പോലും വിട്ടുകൊടുക്കില്ല. ആള് മരിച്ചു. നമ്മൾ ചില ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം വളരെ മോശമാണ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പറയും, ശരി സോറി സാർ പൈസ വേണ്ട എന്ന് പറയും. പക്ഷേ ഇവിടെ ആശുപത്രിയിൽ അങ്ങനെയല്ല. പട്ടത്തുള്ള ഒരു ആശുപത്രിയിൽ നമ്മുടെ അടുത്ത ബന്ധുവിനെ 38 ദിവസമാണ് ICU കിടത്തിയത്. എന്തിനായിരുന്നു എന്നൊരു പിടുത്തമില്ല. ഇപ്പോഴും അതിൻ്റെയും കൂടി ആ ബന്ധു അനുഭവിക്കുന്നുണ്ട്. 38 ദിവസം ICU കിടത്തിയിട്ട് പുറത്ത് വന്നിട്ട് പകലേതാ രാത്രി ഏതാന്ന് കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു ആ ബന്ധുവിന്. പലപ്പോഴും ആശുപത്രിയിൽ നിന്ന് കേൾക്കുമ്പോഴത്തേക്കും ഭ്രാന്താലയത്തെക്കാളും പേടിയാവുന്നു, ഡോക്ടർമാരിൽ നിന്ന് കേൾക്കുമ്പോഴത്തേക്കും പേടിയാവുന്നു. പക്ഷേ അതിൽ ക്വാളിറ്റി കൂടി ഇല്ലാത്ത 10, 60, 70, 80 മെഡിക്കൽ കോളേജ്, 20 കിലോമീറ്ററിനുള്ളിൽ 2 മെഡിക്കൽ കോളേജ്, അതിലേക്ക് കയറി വരുന്ന ഡോക്ടർമാർ, അതിലേക്ക് കയറി വരുന്ന വിദ്യാർത്ഥികൾ ഒരു തരത്തിലും സമൂഹത്തിന് യോജിക്കാത്ത വിധത്തിൽ ക്വാളിറ്റി ഇല്ലാത്ത കുറേ എണ്ണങ്ങൾ കയറി വരുമ്പോൾ ഇവർക്കെല്ലാം നല്ല ഡോക്ടർമാർക്ക് 5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷം പിന്നെ സർജറിയുടെ കമ്മീഷനും ഒക്കെ കൊടുത്തിട്ടാണ് അവരെ ജോലിക്ക് അപ്പോയിൻ്റ് ചെയ്യുക. പക്ഷെ 5 ലക്ഷം കൊടുക്കാനില്ലാത്തപ്പോൾ എന്ത് ചെയ്യും? ഇതുമാതിരിയുള്ള ലോ ക്വാളിറ്റി ഡോക്ടർമാരെ അപ്പോയിൻ്റ് ചെയ്യും. ശമ്പളം കുറച്ച് കൊടുത്താൽ മതി, കമ്മീഷൻ കുറച്ച് കൊടുത്താൽ മതി, വേണ്ടതിനും വേണ്ടാത്തതിനും സിസേറിയനും സർജറിയും പറയുന്ന ഡോക്ടർമാർ. അതിൽ ആശുപത്രിക്കും ഗുണമുണ്ട്, ഡോക്ടർമാർക്കും ഗുണമുണ്ട്. ഗുണം ഇല്ലാത്തത് പേഷ്യൻറ്റിന് മാത്രമാണ്. പലപ്പോഴും റീഇംബേഴ്സ്മെൻ്റ് ഇൻഷുറൻസ് ആയ സ്ഥിതിക്ക് താൻ വിഷമിക്കേണ്ടെന്ന് അവരോട് പറയുകയും ചെയ്യും. അങ്ങനെ
ഗതികേടിൻ്റെ പരമകാഷ്ടയിൽ നിന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് കുറേയധികം ഡോക്ടർമാർ സമൂഹത്തിന് ബാധ്യതയായി രോഗികൾക്ക് വിനാശകാരണമായിട്ട് കുറേ എണ്ണങ്ങൾ വരുമ്പോൾ ഇതിൽ നല്ല ഡോക്ടർ ഏതാ ചീത്ത ഡോക്ടർ ഏതാന്ന് എങ്ങനെയാ അറിയുക? നല്ല ആശുപത്രി പോയാൽ ലക്ഷങ്ങൾ കോടികൾ കൊടുക്കണം, അവരുടെ കമ്മീഷനും അവർ തരുന്ന മരുന്നൊക്കെ കഴിക്കണം. ചീത്ത ഡോക്ടർമാരാണെങ്കിൽ അവർക്ക് ശമ്പളം കുറച്ച് കൊടുത്താൽ മതി, കുറച്ച് കൊടുത്താൽ മതി, അവർ രോഗികളെ വേണമെങ്കിൽ പരോക്ഷമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. ഇന്നലെ വാർത്ത വായിച്ചപ്പോൾ 20 കിലോമീറ്ററിനുള്ളിൽ, പണ്ട് രണ്ടോ മൂന്നോ കോളേജ് കേരളത്തിലുണ്ടായിരുന്നുള്ളൂ, അത് കയറി 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 ഇപ്പോൾ എത്ര കോളേജുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും അറിയാം. എഞ്ചിനീയറിംഗ് കാര്യത്തിൽ ഫ്ലോപ്പ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ഥാപനം തകർന്നു പോകുന്നേ ഉള്ളൂ, അതിൻ്റെ കീഴിലിരിക്കുന്നവർ മരിച്ചു പോകായിരിക്കും. എന്നാലും രോഗികളെ ഉണ്ടാക്കാൻ കൂടി വേണ്ടിയിട്ടുള്ള ഡോക്ടർമാരെ ഉണ്ടാക്കുന്ന കേരളത്തിലെ മെഡിക്കൽ കോളേജ് സംവിധാനം അതിഗംഭീരമായിട്ട് പോകുന്നുണ്ട്. പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന് പറഞ്ഞാൽ അതും ലക്ഷങ്ങളും കോടികളൊക്കെ ചിലവാക്കുന്ന ആശുപത്രികളാണ്. അതുകൊണ്ട് അവർക്കതിൻ്റെ പ്രോഫിറ്റ് പെർസെൻ്റ് 18-20% വെച്ചിട്ട് ബൈപ്പാസിലുള്ള ഒരു ആശുപത്രിയിൽ അവിടെ ഒരു ഇമെയിൽ അറിയാതെ എനിക്ക് വരികയുണ്ടായി. തിരുവനന്തപുരം ബൈപ്പാസിലുള്ള ഒരു ആശുപത്രിയിൽ നിന്ന് ഇപ്രാവശ്യത്തെ ആശുപത്രിയുടെ പ്രോഫിറ്റ് 18% ആണ്, ഇപ്പം നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടാൻ പോകുന്ന ഇത്രയാണ്, വി ആർ ഹാപ്പി ടു സേ ദാറ്റ് ദ ന്യൂറോളജിക്കൽ വിങ് ഹാസ് മെയ്ഡ് ദിസ് മച്ച് പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വലിയ ആർട്ട്, ആർക്കോ എഴുതിയിരിക്കുന്ന ലെറ്ററാണ്, അറിയാതെ ഇമെയിൽ എനിക്ക് വന്നു. അല്ല ഇനി അയാൾ ഒരു കോപ്പി എനിക്ക് അയച്ചു തന്നാണോ എന്ന് പറഞ്ഞുകൂടാ. പ്രസിദ്ധമായിട്ടുള്ള ഡോക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രസിദ്ധമായ ആശുപത്രിയിൽ ന്യൂറോളജി ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയ പ്രോഫിറ്റിനെ കുറിച്ചും ആ ആശുപത്രിയുടെ ഷെയർ എടുത്തവർക്ക് കിട്ടുന്ന ഡിവിഡൻറ്റിനെ കുറിച്ചും അത്യാഹ്ലാദത്തോടുകൂടിയാണ് ആ ലെറ്ററിൽ വിവരിച്ചിരിക്കുന്നത്. അത്ഭുതം തോന്നുന്നു, അതിനേക്കാൾ കൂടുതൽ ഭയം തോന്നുന്നു. ഇതുമാതിരിയുള്ള ഡോക്ടർമാരുടെ കയ്യിലെങ്ങാനും നമ്മൾ പെട്ടാലുള്ള അവസ്ഥ എന്താ?